ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ വലിയ സന്തോഷത്തിലാണല്ലോ ഇന്ന്. ടീച്ചർക്ക് അറിയാം, നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ആദ്യം ടീച്ചർ കഥയാണോ പറയുന്നത്, അതാണോ പാട്ടാണോ പാടിത്തരുന്നത്, ആ ചിന്തയിലല്ലേ. ടീച്ചർ കഥയൊക്കെ പറഞ്ഞു തരാട്ടോ. അതിനു മുന്നായിട്ടേ നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കൊന്ന് സ്തുതി പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നല്ല കുട്ടികൾ, നന്നായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ സ്തുതി പറഞ്ഞില്ലേ, ആർക്കാണ് സ്തുതി പറഞ്ഞത്? ആർക്കാണ്? കൂട്ടുകാർക്കോ? കൂട്ടുകാർക്കല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഈശോയ്ക്കാണ്. ടീച്ചർ നിങ്ങളോട് സ്തുതി പറഞ്ഞില്ലേ, അപ്പോൾ ആർക്കാണ് സ്തുതി പറഞ്ഞത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈശോയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇനി ഓർക്കണം, നിങ്ങൾ ആർക്കെങ്കിലും സ്തുതി ചൊല്ലുമ്പോൾ അവർക്കല്ല, അവരുടെ ഉള്ളിലുള്ള ഈശോയ്ക്കാണ് സ്തുതി പറയുന്നതെന്ന് ഓർക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ടീച്ചർ നിങ്ങൾക്ക് എന്താ പറഞ്ഞു തന്നേ? ആ, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച് അല്ലേ. ഈശോയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടതെന്നുള്ള മാതൃക ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ. എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്? ഈശോ എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും ഈശോ സ്നേഹിച്ചു. ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ആരെയാണ് സ്നേഹിക്കേണ്ടത് ഏറ്റവും കൂടുതൽ? ആ, ബാബുവും പറഞ്ഞ ശരിയാ, ദൈവത്തെ അല്ലേ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ് പിന്നെ ആരെ സ്നേഹിക്കണം? ആ, മിനിമോൾ പറഞ്ഞ കേട്ടോ, മിടുക്കി അപ്പച്ചനെ അമ്മച്ചിയെ. എന്തുകൊണ്ടാ അപ്പച്ചനെ അമ്മച്ചിയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാ? അപ്പച്ചൻ നിങ്ങൾക്ക് വേണ്ട കാര്യം, അപ്പച്ചൻ അമ്മച്ചി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുന്നു, എല്ലാം ചെയ്തു തരുന്നു. അമ്മച്ചിയാണെങ്കിൽ പറയുന്ന ആഹാരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരും. നിങ്ങൾ ഒത്തിരി ഇഷ്ടം അല്ലേ. നിങ്ങൾക്കും അപ്പച്ചനോട് അമ്മച്ചിയോട് ഇഷ്ടമാണ്, അവർക്കും നിങ്ങളോട് ഇഷ്ടമാണ്. അവർ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുകയൊക്കെ ചെയ്യും. എന്നാലേ നമ്മൾ സ്നേഹിക്കാൻ മറന്നുപോയാലും അനുസരണക്കേട് കാണിച്ചാലും നമുക്ക് നിത്യം അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരാളുണ്ട്. അതാരാണെന്ന് പറയാമോ നിങ്ങൾക്ക്? ആരാണത്? ആ, പിതാവായ ദൈവം, നമ്മുടെ ഈശോ അല്ലേ. എത്രയാ ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്, എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകി, രോഗികളെ സ്നേഹിച്ചു, തന്നെ ദ്രോഹിച്ചവരെ പോലും അവിടുന്ന് സ്നേഹിച്ചു അല്ലേ. നമുക്ക് വേണ്ടി അവിടുന്ന് അവസാനം കുരിശിൽ വരെ മരിച്ചു. ആ സ്നേഹമാണ് നാം ഗാഗുൽത്തായിൽ കണ്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:13 ഇപ്രകാരം പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ആ സ്നേഹമാണ് നാം കാൽവരിയിൽ കണ്ടത്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? ഈശോയെ പോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്. ഇനി നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ള പാഠം എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. എന്താണ് പറഞ്ഞ്? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? ആ, ജോണിക്കുട്ടി പറഞ്ഞ കേട്ടോ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈശോയോട് ചോദിക്കാനാണ് പ്രാർത്ഥന. ശരിയാണ്. നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കാറ് ഈശോയോട്? എന്തൊക്കെ ചോദിക്കും? ആ, അപ്പച്ചനെ കാക്കണേ അല്ലേ, അപ്പച്ചന് നല്ല ജോലി കൊടുക്കണേ, പിന്നെ എന്തു പറയും? ആ, വാവയുടെ അസുഖം മാറ്റണേ അല്ലേ, പിന്നെന്ത് പ്രാർത്ഥിക്കും? ആ, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ സഹായിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈശോയോട് ആവശ്യങ്ങൾ പറയാൻ മാത്രമല്ലട്ടോ പ്രാർത്ഥന, നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയേക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകിയേക്കണേ? ഓരോന്നായിട്ടൊന്ന് പറയാമോ ഓരോരുത്തർക്കും? ആ, ഒന്ന് പറഞ്ഞ്. എന്തൊക്കെയാ? ആ, പഠിക്കാൻ ബുദ്ധി തന്നു, പിന്നെയോ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ അപ്പച്ചനും അമ്മച്ചയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. പിന്നെന്താ? ആ, കയ്യും കാലും കണ്ണും ഒക്കെ ഉണ്ട്, അതില്ലാത്തവരെത്ര പേരാണുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ണില്ലാത്ത മക്കള്, കാലില്ലാത്തവരൊക്കെ ഇല്ലേ? അങ്ങനെയൊന്നും നിങ്ങൾക്കില്ല അല്ലേ. പിന്നെ പിന്നെ എന്താ കഴിവാ തന്നേശോ? ആ, ഡാൻസ് ചെയ്യാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. പിന്നെയോ? ഓടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, ഒത്തിരി ഒത്തിരി ഈശോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം നന്ദി പറയണ്ടേ? പറയണ്ടേ? പറയാം. അപ്പം ആ നന്ദി പറയണതും പ്രാർത്ഥനയാണ്. ഏ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആരാ? പിതാവായ ദൈവമാണ് അല്ലേ. ആ, അപ്പം ദൈവത്തെ നാം എന്ത് ചെയ്യണം? ആരാധിക്കണം. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാറുണ്ട്, പാട്ടുകൾ പാടി അവിടുത്തെ സ്തുതിക്കാറുണ്ട്, പ്രാർത്ഥനയാ.
പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടാൽ നമുക്ക് വലിയ ശക്തി കിട്ടും. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി വലിയ ശക്തിയുണ്ട്. നിങ്ങളെ അത് മനസ്സിലാക്കുന്ന ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങളെപ്പോലെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അനുമോള്. അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക. അവളുടെ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഒരു കൊച്ചനുജനുണ്ട്. അവളുടെ അമ്മച്ചി അവളോട് എന്തും പറയും, അനുമോളെ നീ എപ്പോഴും പ്രാർത്ഥിക്കണോ കേട്ടോ എന്ന്. അവളെ അമ്മച്ചി പറഞ്ഞത് അനുസരിക്കാറുണ്ട്. അവളെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും കൂടെ എന്നും പ്രാർത്ഥിക്കും സന്ധ്യയ്ക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അതുപോലെ അവളും പ്രാർത്ഥിക്കും. പെട്ടെന്നാണ് അവരുടെ വീട്ടിലേക്ക് ഒരു സങ്കടം വന്നത്. എന്താണെന്ന് അറിയാമോ? അവളുടെ അപ്പച്ചന് ക്യാൻസർ രോഗം. അവളുടെ അമ്മച്ചിക്കും അവൾക്കും ഒക്കെ ഒത്തിരി സങ്കടമായി. അവരെന്നും പ്രാർത്ഥിക്കും. അവള് അപ്പം ആ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ എൻ്റെ അപ്പച്ചൻ്റെ അസുഖം മാറ്റണേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ആരും ഉണ്ടാവില്ല. അവൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, അവൾ പിന്നെയും പ്രാർത്ഥിച്ചു. അവളൊത്തിരി പ്രാർത്ഥിച്ചു. അവൾ വിടാൻ തയ്യാറായില്ല. ഈശോ എനിക്ക് തരും, തരുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. ആ ഒരു തീരുമാനത്തിൽ അവൾ എന്നും പ്രാർത്ഥിക്കായിരുന്നു. ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും. അവസാനം ഈശോ അവളുടെ പ്രാർത്ഥന കേട്ടു. അവളുടെ വിശ്വാസം ഈശോയ്ക്ക് മനസ്സിലായി. ഈശോ അവളുടെ അപ്പച്ചൻ അസുഖം മാറ്റി. അവൾക്ക് ഒത്തിരി സന്തോഷമായി. അവൾ തുള്ളിച്ചാടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അല്ലേ? അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഈശോ എനിക്കിത് കിട്ടില്ല, എനിക്ക് ഈശോ തരില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. അങ്ങനെ ഓർക്കരുത് കേട്ടോ. അനുക്കുട്ടിയുടെ അനുഭവം കണ്ടോ? അനുക്കുട്ടി വിട്ടില്ല. അനുക്കുട്ടി പിന്നെയും 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 പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ അവൾക്ക് കൊടുത്തു. നിങ്ങളും അതുപോലെ ചെയ്യണേ, ചെയ്യില്ലേ? ഓക്കെ. ഇനി എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? എപ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ടത്? രാവിലെ ഉണരുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. എന്താ പ്രാർത്ഥിക്കണേ? ദേ ജോണിക്കുട്ടി പറഞ്ഞു. അവൻ പറയണേ, അവൻ ഈശോയോട് കാക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. മതി, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നോ, അവർ പ്രാർത്ഥിക്കില്ല, അവർ ഓടി ടി വി ഇരിക്കുന്ന മുറിയിൽ പോകും, എന്നിട്ട് അവിടെ ടി വി കാണും. നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. അപ്പോൾ ചിലപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയണേന്നോ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പറയും മറന്നുപോയി എന്നൊക്കെ പറയും. ഇനി നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേ, ടീച്ചറോട് കൊച്ചു പ്രാർത്ഥന തരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തു പറയണമെന്നോ, എഴുന്നേൽക്കുമ്പോൾ തന്നെ കൈകോപ്പി കണ്ണടച്ച് അവരെ അംഗീകരിക്കണം. എന്നിട്ട് ഈശോയോട് പറയണം, എൻ്റെ ഈശോയെ കഴിഞ്ഞ രാത്രി മുഴുവൻ നീ എന്നെ കാത്തു രക്ഷിച്ച്, എനിക്കൊരു അപകടവും വരുത്തിയില്ല. ഇനി ഇന്ന് മുഴുവൻ എന്നെ കാക്കണേ, എൻ്റെ വീട്ടിലുള്ളവരെ എൻ്റെ ബന്ധുക്കളെയൊക്കെ കാക്കണം. എൻ്റെ ഈശോയെ എന്നാൽ ഞങ്ങളെല്ലാവരെയും കാക്കണേ. ഇത്രയും എളുപ്പമല്ലേ? ഇത് പ്രാർത്ഥിക്കാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി മറന്നുപോയവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും ഇത് ഓർമ്മ വേണം. അപ്പോൾ അടുത്ത ആഴ്ച ടീച്ചർ വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും എല്ലാവരും പ്രാർത്ഥിച്ചോന്ന്. ആരും ഉണ്ടാവരുത് പ്രാർത്ഥിക്കാത്തവരായിട്ട് കേട്ടോ. ഓക്കെ, ഇനി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, പിന്നെ അപ്പച്ചനമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, പിന്നെ നമ്മളോട് ചിലരൊക്കെ വന്നിട്ട് പറയും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ മോന് സുഖമില്ലാത്ത ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെയോ, പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട്, നമ്മോട് തെറ്റിയുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെയായിരുന്നില്ലേ? ഈശോ ഈശോയെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചേരെയും കൂടെയൊക്കെ പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, കീറിയോടുപ്പൊക്കെ ഇട്ട് കുളിക്കാതെ ഇങ്ങനെ വല്ലതും തരണേ എന്നൊക്കെ പറഞ്ഞ് വരുന്നവരെ. അവരാരാ? അവർക്ക് ആരും ഇല്ലാത്തവരാ. അപ്പച്ചനില്ല, അമ്മച്ചിയില്ല, ബന്ധുക്കളൊരു ആരുമില്ല. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പിന്നെയോ? പിന്നെ ചിലപ്പോഴൊക്കെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞു പോകും, ഹോൺ മുഴക്കിയിട്ട് പാം 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 എന്ന് പറഞ്ഞ്. അപ്പോൾ മറ്റു വണ്ടികളൊക്കെ മാറിക്കൊടുക്കും. അത് ഏത് വണ്ടിയാ? ആംബുലൻസ് അല്ലേ. ആംബുലൻസിൽ ആരെയാ കൊണ്ടുപോകണമെന്ന് അറിയാമോ? രോഗികളെ. അപ്പോൾ അവർ വേഗം ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയാണ് ചീറിപ്പാഞ്ഞ് വണ്ടി പോകുന്നത് അല്ലേ. അപ്പം എല്ലാവരും മാറിക്കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടി കാണുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ഈശോയെ ആ രോഗിയെ കാക്കണേ കേട്ടോ. പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. മരിച്ചു പോയി ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരും മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചിട്ടുണ്ടാവില്ലേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? അവരുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. നമ്മൾ ഈ മാസം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീക്കി വെച്ചിരിക്കുക നവംബർ മാസം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവരെ ഓർക്കണം.
കേട്ടല്ലോ. ഇനി എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ ബുദ്ധിയും ശക്തിയും ആ നന്മ ചെയ്യാനുള്ള കഴിവും ധൈര്യവും ഒക്കെ കിട്ടാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ യഹൂദന്മാർ കുരിശിൽ തറച്ചു കൊന്നു. കുരിശിൽ തറച്ചു കൊന്നപ്പോ ശിഷ്യന്മാർക്കൊക്കെ പേടിയായി. അവർ വിചാരിച്ചു അവരെ അതുപോലെ കുരിശിൽ തറച്ചു കൊല്ലുമെന്ന് വിചാരിച്ചു. അവരെന്ത് ചെയ്തെന്നോ, സെഹേനൊട്ടിശാലയിൽ മാതാവിൻ്റെ കൂടെ മുറിയൊക്കെ അടച്ച് പേടിച്ച് വിറച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയച്ചു. അവർക്കൊക്കെ ശക്തി അങ്ങ് വന്നു. അവർ നല്ല ശക്തിയുള്ളവരായി. അവർ വാതിലൊക്കെ അങ്ങ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തേ, ദൈവത്തെ പ്രഘോഷിച്ചു. അവർക്കിന് പേടിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവും നമുക്ക് വന്നാൽ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവും നമ്മിലേക്ക് വരും. അപ്പോൾ പ്രാർത്ഥിച്ചു നമുക്ക് നല്ല ശക്തി കിട്ടും. എന്തിനുള്ള ശക്തിയാ? നന്മ ചെയ്യാനുള്ള ശക്തി, നന്മ പറയാനുള്ള ശക്തി. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നിങ്ങളെപ്പോലെ തന്നെ ഈശോയും കുഞ്ഞായപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. ഈശോ അമ്മയായ മറിയത്തിൻ്റെയും വളർത്തുവിതായ ഔസേപ്പ് പിതാവിൻ്റെയും കൂടെ പെസഹ തിരുനാളിൽ പങ്കെടുക്കാനൊക്കെ പോയി. നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയുടെയൊക്കെ കൂടെ പള്ളിയിൽ പോകാറില്ലേ? പെരുന്നാളിൽ പങ്കെടുക്കാറില്ലേ? അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കും, അവിടെ പെരുന്നാളിലൊക്കെ പങ്കെടുക്കും, ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു പോരും അല്ലേ? പക്ഷേ കുഞ്ഞാർക്ക് മാത്രമല്ല കേട്ടോ, സുഖാനുതായപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 62 കൊടുത്തിട്ടുണ്ട്. ചില ചിത്രങ്ങൾ അത് നോക്കിക്കോ നിങ്ങൾ. അതിലൊന്നാമത്തെ ചിത്രത്തിൽ എന്താണ് ഈശോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അത് ആരെയാണ് നിങ്ങൾ കാണുന്നേ? ഈശോയാണ്, നിങ്ങൾക്കറിയാം. ഈശോ ആദ്യം ചെയ്യുന്നത് എന്താ? ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലേ. അതെവിടെയാണ് അറിയാമോ? ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾ പോവാറുണ്ട് ദേവാലയത്തിൽ? പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ഈശോ വലുതായപ്പോഴും പ്രാർത്ഥിച്ചു. ദേവാലയത്തിൽ പോയി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നത്. അടുത്തൊരു ചിത്രമുണ്ട്, അടുത്ത ചിത്രം നോക്കിയേ. ആ ഈശോ മലയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഈശോ ശിഷ്യന്മാരുടെ ഒപ്പം എല്ലായിടവും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കും. അപ്പോൾ ഈശോ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ എന്ത് ചെയ്യുന്നോ, അവരോട് അവിടെ ഇരുന്നോളാൻ പറയും. ഈശോ തനിയെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കയറിപ്പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈശോ പ്രാർത്ഥിക്കും. പിന്നെ അടുത്ത ചിത്രം ശ്രദ്ധിച്ചേ, അതിലെന്താ കാണുന്നേ? ആ ഈശോ വിജനമായ സ്ഥലത്ത് പ്രാർത്ഥിച്ചു. എന്തിനാ ഈ വിജന സ്ഥലം? എന്താ വിജന സ്ഥലം എന്ന് പറഞ്ഞാൽ? ആരുമില്ലാത്തിടം. എന്തിനാണോ ആരും ഇല്ലാത്തടത്ത് ഈശോ പോയി പ്രാർത്ഥിച്ചേ? അതായത് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തയൊക്കെ മാറിപ്പോവാതെ ദൈവത്തോട് മാത്രം സംസാരിക്കാൻ, വേറെ ഒരു ശബ്ദവും നമുക്ക് വരരുത്. അതിനു വേണ്ടി വിജനമായി ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കും. ഈശോ അങ്ങനെ ചെയ്തിരുന്നു. ആ ചിത്രമാണ് ആ കാണുന്നത്. അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നേ? കുറേ പേര് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ആ അതെന്താണെന്നോ, ഈശോ ഒരു അത്ഭുതം ചെയ്തതാണ്. സിനഗോഗ അധികാരിയുടെ മകള് മരിച്ചുപോയി. അവളെ ഉയർപ്പിക്കാൻ വേണ്ടി ഈശോ നിൽക്കുന്ന ചിത്രമാണത്. അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചിരുന്നു. അടുത്ത ചിത്രം എന്താണെന്ന് നോക്കിയേ. ആ ഈശോ ഇങ്ങനെ ഈശോയുടെ മുഖമൊക്കെ ചുവന്നിരിക്കുകയാണല്ലേ. ഈശോയ്ക്ക് വേദനിച്ചപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് എപ്പോഴാണ് വേദന ഉണ്ടായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈശോയുടെ ചിത്രമൊക്കെ, നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ. അതിനകത്ത് എന്താ, പട്ടാളക്കാർ ഈശോയെ പിടിച്ച് കെട്ടി ചാട്ടവാറ് കൊണ്ട് അടിച്ചു, കുരിശൊക്കെ ചുമപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു, നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നോ, പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എനിക്കിതെല്ലാം ചെയ്യാൻ, ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടണേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയ്ക്ക് വേദന ഇങ്ങനെ തോന്നുന്നത്. ആ വേദനയ്ക്ക് സഹിക്കാനുള്ള ശക്തിക്കാണ് ഈശോ പ്രാർത്ഥിച്ചത്. ഇനി അടുത്ത ചിത്രമോ, അത് നിങ്ങൾക്കറിയാം അല്ലേ. എന്താണ്? ഈശോ കുരിശിൽ മരിച്ചു കിടക്കുക അല്ലേ. ഈശോയെ കുരിശിൽ തറച്ചു കൊന്നപ്പോഴും ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തേ. അവരോട് ആരോടും ദേഷ്യപ്പെട്ടില്ല. പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്നാ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഈശോയുടെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു, പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടതെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങളൊന്ന് ഓർത്തേ. ആദ്യം എന്താണ് പ്രാർത്ഥനയെന്ന് പഠിച്ചു, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചു, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചു, എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അടുത്തത്തെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ സുഹൃത്ത് ജപം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചൊല്ലണം. എന്താണോ, എൻ്റെ ഈശോയെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. നമുക്കൊരു തിരുവചനവും കൂടി പഠിക്കാം. നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ അത് പഠിച്ചിട്ട് വരണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കും. ഇത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3:14 വാക്യമാണ്. ഇനി ചെറിയൊരു ആക്ടിവിറ്റി കൂടി ടീച്ചർ നിങ്ങളോട് പറയുക.
നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥന ഒന്ന് എഴുതിട്ട് വരിക. അപ്പച്ചനും അമ്മച്ചേരിയോ സഹായം തേടിയോ, കുഴപ്പമില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.